കൊടിക്കുന്നിൽ സുരേഷിന് പ്രൊട്ടേം സ്പീക്കർ ചുമതല നൽകാത്തത് ദളിത് വിരുദ്ധ നടപടിയെന്ന ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് പാർലമെന്ററി മര്യാദകളുടെ ലംഘനമാണെന്നും സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തെളിയിക്കുന്ന നടപടിയാണെന്നും കോൺഗ്രസ് വിമർശിച്ചു സീനിയോറിറ്റി അംഗീകരിച്ച് കൊടിക്കുന്നിലിനെ പ്രതിപക്ഷ നേതാവാക്കുമോ എന്ന് ചോദിച്ചാണ് ബിജെപി തിരിച്ചടിക്കുന്നത് ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഒരിക്കലും നമ്മുടെ ചരിത്രത്തിലോ ചരിത്രത്തിലോ ലോക്സഭയുടെ ഉണ്ടാക്കിയിട്ടില്ല ലോക്സഭയിൽ എട്ടാം തവണ എത്തിയ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് ഏഴാം തവണ അംഗമായ ഭർത്തൃഹരി മഹത്താബിനെ പ്രോട്ടൈം സ്പീക്കറായി നിശ്ചയിച്ചത് ബി ജെ ഡിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലാണ് മഹതാബ് ബി ജെ പിയിൽ എത്തിയത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് അർഹതപ്പെട്ട സ്ഥാനം സർക്കാർ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ന്യായമായും കിട്ടേണ്ട ഒരു അവകാശം കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് സുരേഷ് പട്ടികജാതി സമുദായത്തിൽ പെട്ട ആളായത് കൊണ്ടാണോ അവർ കണക്കിലെടുക്കാത്തത് ഒരു പ്രതിപക്ഷത്തിലെ മെമ്പറായി മെമ്പറായിപ്പോയി എന്നുള്ളതുകൊണ്ട് യഥാവിധി അർഹതപ്പെട്ട കാര്യം പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാരിൻ്റെ പോക്ക് എന്നൊരു സൂചന തരുന്നതെന്നാണ് അപ്പോൾ ഞങ്ങളും അതനുസരിച്ചുള്ള ഞങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പാർലമെന്റിലെ കീഴ്വഴക്കം ലംഘിച്ചതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി സഭയിലെത്തിയത് മഹത്താബാണെന്നാണ് ബി ജെ പി വിശദീകരണം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന അംഗമെന്ന നിലയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കുമോ എന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യെ ചോദിച്ചു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് സ്വന്തം എംപിയെ ബി ജെ പി പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തുന്നതെന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വിലയിരുത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി